കേരളത്തിൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം വി ഡി സതീശനെതിരെ വീണ്ടും ഹിന്ദു ഐക്യവേദി ആർ എസ് എസ് കോൺഗ്രസ് ബന്ധത്തിന് തെളിവുകളുണ്ടെന്ന് നേതാക്കൾ. കേരളത്തിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് കോലിബി സഖ്യം അഥവാ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം സജീവമാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു. എത്ര മറച്ചു വെച്ചാലും അത് പൊതുജനത്തിന് അറിയാവുന്ന സത്യമാണ്. ഇത് മറച്ചു വയ്ക്കാൻ കോൺഗ്രസ്സുകാർ എത്ര വിചാരിച്ചാലും നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുജി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്ത കാര്യം താൻ ഓർമ്മിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. അതിന് മറുപടിയുമായാണ് ആർ വി ബാബു രംഗത്ത് വന്നത്. 2001 രണ്ടായിരത്തി ആറിലും എറണാകുളത്ത് വന്ന് പ്രമുഖനായൊരു ആർ എസ് എസ് നേതാവിനെ കണ്ട് സതീശൻ ആർ എസ് എസിൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. ഇക്കാര്യം സതീശൻ നിഷേധിക്കുകയാണെങ്കിൽ അതിനുള്ള തെളിവ് പുറത്തുവിടുമെന്നും ബാബു പറയുന്നു. സതീശൻ സന്ദർശിച്ച ആർ എസ് എസ് നേതാവിൻ്റെ പേര് പറയാത്തത് ആ നേതാവിനെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ അത് ആവശ്യമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. പല കോൺഗ്രസ് നേതാക്കളും തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ എസ് എസ് നേതാക്കളെ വന്ന് കാണാറുണ്ട്. 2000 മുതൽ ആർ എസ് എസിൻ്റെ എറണാകുളം തൃശൂർ ജില്ലകളുടെ ചുമതല വഹിക്കുന്നത് താനാണെന്നും ബാബു പറയുന്നു. പറവൂർ കണ്ണംകുളങ്ങര ക്ഷേത്രഭൂമി മുസ്ലിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്യാധീനപ്പെടുത്തിയതും പെരുവാരം ക്ഷേത്ര വഴി കയ്യേറാനുള്ള ശ്രമം തടഞ്ഞതും കച്ചേരി മൈതാനം ടൈൽ വിരിച്ചതിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയതുമാണ് സതീശനെ പെട്ടെന്ന് ആർ എസ് എസ് വിരോധമുണ്ടാകാൻ ഇടയാക്കിയതെന്നും ബാബു ആരോപിച്ചു. ആർ എസ് എസിനെ വിമർശിക്കുന്നത് കണ്ടപ്പോഴാണ് ഫോട്ടോ പുറത്തുവിട്ടത്. ഇത് വ്യാജമാണെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ കോടതിയിൽ പോകാനും ബാബു വെല്ലുവിളിച്ചു.